സിഒഎ പയ്യന്നൂർ നോർത്ത് സോൺ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ പയ്യന്നൂരിൽ നടന്നു. സമ്മേളനം സിഒഎ ജനറൽ സെക്രട്ടറി കെ വി രാജൻ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിന് മുന്നോടിയായി ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ പതാക ഉയർത്തി. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ നോർത്ത് സോൺ പ്രവർത്തക കൺവെൻഷൻ പയ്യന്നൂരിൽ നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കെ ഫോൺ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് കേരളത്തിലെ മുഴുവൻ സർക്കാർ ഓഫീസുകളിലേക്കും അതുപോലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള 20 ലക്ഷം കുടുംബങ്ങളിലേക്കും സൗജന്യമായും കെ ഫോൺ പദ്ധതി ആദ്യഘട്ടത്തിൽ കൊടുക്കുമെന്നുള്ളതാണ്. ഇതിനകം തന്നെ ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർക്കാർ ഓഫീസുകളിലേക്കുള്ള ആദ്യഘട്ടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യഘട്ടം എന്ന രീതിയിൽ തിരുവനന്തപുരം തൊട്ട് പാലക്കാട് വരെയുള്ള ജില്ലകളിലെ 1000ത്തോളം വരുന്ന സർക്കാർ ഓഫീസുകളിലേക്കാണ് കെ ഫോൺ പദ്ധതിയുടെ ആദ്യഘട്ടം കൊടുത്തു തീർത്തിട്ടുള്ളത്. തുടർന്ന് മലബാറിലേക്കും പിന്നീടാണ് 20 ലക്ഷം വീടുകളിലേക്കും കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. എന്തായാലും ആ പദ്ധതി ഇനി അടുത്ത ഘട്ടം ജൂലൈ മാസം മുതലേ ആരംഭിക്കൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കേണ്ടത് കേരളത്തിലെ ചെറുകിട കേബിൾ ടി ഓപ്പറേറ്റർമാർക്കായിരിക്കും എന്നുള്ളതാണ് കേബിൾ ടി ഓപ്പറേറ്റർ അസോസിയേഷൻ പ്രതീക്ഷിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ ഏതാണ്ട് എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും അതിൻ്റെ എല്ലാ ഗ്രാമപ്രദേശങ്ങളിലെ പ്രധാനപ്പെട്ട ചെറിയ ചെറിയ തുരുത്തുകളിൽ പോലും കേബിൾ ടി ഓപ്പറേറ്റർമാർ എത്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. സിഒഎ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ പതാക ഉയർത്തിയതോടെയാണ് കൺവെൻഷന് തുടക്കമായത്. തുടർന്ന് സംഘാടക സമിതി കൺവീനർ വി മനോജ് കുമാർ സ്വാഗതം പറഞ്ഞു. വി ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. എൻ പുരുഷോത്തമൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ചെറുകിട കേബിൾ ടി വി മേഖലയെ തകർക്കാൻ കുത്തക മുതലാളിമാർ പല ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്ന് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജൻ പറഞ്ഞു. കെ ഫോൺ ഡിജിറ്റൽ കേരള പദ്ധതികളിലൂടെ വിവര വിനിമയ മേഖലകളിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ വികസിപ്പിച്ചെടുക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. സർക്കാരിന്റെ ഇത്തരം സ്വപ്ന പദ്ധതികൾക്ക് വലിയ സംഭാവന നൽകാൻ കഴിയുന്നതാണ് കേബിൾ ടി വി ഓപ്പറേറ്റർമാർ വികസിപ്പിച്ചെടുത്ത ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖലയും ഫൈബർ ടു ദ ഹോം നെറ്റ്വർക്കും. ഈ സാഹചര്യത്തിൽ കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ സംസ്ഥാന സർക്കാർ വിഭാവന ചെയ്യുന്ന ഡിജിറ്റൽ കേരള സ്വപ്ന പദ്ധതിയുടെ ഭാഗമാക്കണമെന്നും കേബിൾ വലിക്കുന്നതിനുള്ള വൈദ്യുതി തൂണുകളുടെ വാടക സർക്കാർ പുനർനിശ്ചയിക്കുന്നതിന് അടിയന്തര ഇടപെടൽ നടത്തണമെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി ആവശ്യപ്പെട്ടു. സിഒഎ സംസ്ഥാന സെക്രട്ടറി പി ശശികുമാർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. കണ്ണൂർ വിഷൻ MD പ്രജീഷ് അച്ചാണ്ടി ബിസിനസ് പ്രോജക്ട് റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം മൻസൂർ സംഘടനാ റിപ്പോർട്ടും സംസ്ഥാന പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ സിഡ്കോ റിപ്പോർട്ടും അവതരിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി കെ സജീവ്കുമാർ, KCCL ഡയറക്ടർ എം ലോഹിതാശൻ, അനിൽ മംഗലത്ത് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. സംഘാടക സമിതി ചെയർമാൻ എ വി ശശികുമാർ നന്ദി പ്രകാശിപ്പിച്ചു.